The position of a particle moving along a straight line is defined by the relation x equal to t cube minus 3t square minus 9t plus 2l. ഇതിലെ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എനിക്ക് എന്ത് തന്നിട്ടുള്ളത്? എക്സ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 3t സ്ക്വയർ മൈനസ് 9t പ്ലസ് 2l എന്ന് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് വെലോസിറ്റി സീറോ ആവുന്ന ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വി ഈക്വൽ ടു എന്താണ് വരിക? ഡി എക്സ് ബൈ ഡി ടി എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് മൈനസ് 3t സ്ക്വയർ മൈനസ് 9t പ്ലസ് 12 എന്നാണ് വരുന്നത്. അപ്പോൾ ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3t സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2t മൈനസ് 9 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 3t സ്ക്വയർ മൈനസ് 6t മൈനസ് 9. ഇപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വെലോസിറ്റി സീറോ ആവുന്ന ടൈമാണ്. അപ്പൊ വി ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് 3t സ്ക്വയർ മൈനസ് 6t മൈനസ് 9 ഈക്വൽ ടു സീറോ. ഇപ്പൊ ഇതിന് 3 കോമൺ എടുത്തൂടെ എന്ത് കിട്ടും? ടി സ്ക്വയർ മൈനസ് 2t മൈനസ് 3 ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് ടി സ്ക്വയർ മൈനസ് 2t മൈനസ് 3 ഈക്വൽ ടു സീറോ. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വാല്യൂ കിട്ടുക? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 3 ഓർ ടി ഈക്വൽ ടു മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ടി ഈക്വൽ ടു 3 എന്ന് പറയുന്നതല്ലേ നമുക്ക് ടൈം ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, നെഗറ്റീവ് വാല്യൂ ഒരിക്കലും ടൈമിന് വരില്ല. ഇത്രല്ലേ അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ.